നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കരളിന്റെ ആരോഗ്യത്തിനായി ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ശരീരത്തിലെ മിക്ക അവയവങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തികച്ചും നിശ്ചലമായി പ്രവർത്തിക്കുന്ന അവയവമാണ് കരൾ. വിശ്രമാവസ്ഥയിൽ ഇരിക്കുമ്പോൾ മിനിറ്റിൽ 1.5 ലിറ്റർ രക്തം കരളിൽ കൂടി പ്രവഹിക്കുന്നു. കരളിന്റെ മറ്റൊരവയവത്തിനും ഇല്ലാത്ത സവിശേഷത അതിൻ്റെ സ്വയം സഹനശേഷിയും പുനരുജ്ജീവന ശേഷിയുമാണ്. മുക്കാൽ പങ്കോളം നശിച്ചു കഴിഞ്ഞാൽ പോലും കരൾ അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കും. കേടുവന്ന ഭാഗം മുറിച്ചു മാറ്റിയാൽ പോലും കരൾ വീണ്ടും വളർന്നു വരും. അതിനാൽ കരൾ ദാനം ചെയ്യുമ്പോൾ ദാതാവിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. നാം കുടിക്കുന്ന ദ്രാവകങ്ങളുടെ ഒരു ഡാം പോലെയും ഇത് പ്രവർത്തിക്കുന്നു. നമ്മൾ കുറേ വെള്ളം കുടിച്ചാൽ കരൾ ഉടൻ തന്നെ വീർക്കും. ഇതൊക്കെയാണ് കരളിൻ്റെ സവിശേഷതകൾ. എന്നാൽ കരൾ രോഗത്തെ സൂക്ഷിക്കണമെന്നാണ് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത്. കരൾ രോഗം തിരിച്ചറിയാൻ ആളുകൾക്ക് പറ്റുന്നില്ലെന്നതാണ് വസ്തുത. ഏറെ വൈകി മാത്രമാണ് രോഗം തിരിച്ചറിയാൻ ആളുകൾക്ക് സാധിക്കുന്നത്. കരൾ രോഗത്തെ എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് പ്രതിവിധികൾ എന്നൊക്കെ ഒന്ന് നോക്കാം. ശരീരത്തിൽ നടക്കുന്ന 500-ലേറെ പ്രവർത്തനങ്ങളിൽ കരൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ് കരൾ. കരളിനെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചാൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന ഓക്കാനവും ഛർദിയും കരൾ രോഗ ലക്ഷണമാകാം. കരളിന്റെ പ്രവർത്തന തകരാർ മൂലമോ കരളിനുണ്ടാകുന്ന കേടുപാട് മൂലമോ പിത്തരസത്തിന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് മൂലമാണ് ഛർദിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത്. അപൂർവം ചില അവസരങ്ങളിൽ രക്തം ഛർദിക്കുകയും ചെയ്യാം. കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. കരൾ രോഗം ഗുരുതരമാകുമ്പോൾ രോഗം തലച്ചോറിനെ ബാധിക്കും. തലച്ചോർ പെട്ടെന്ന് പ്രതികരിക്കാതാകുമ്പോൾ രോഗി ആശയക്കുഴപ്പത്തിലാകും. കരൾ രോഗം എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നതാണ് ഒരു സംശയം. ഒരു രക്തപരിശോധനയിലൂടെ മാത്രം ഒരിക്കലും രോഗം തിരിച്ചറിയാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ രോഗം മാറ്റാൻ സാധിക്കും എന്ന് ഡോക്ടർമാരാണ് പറയുന്നത്. എന്നാൽ ഏറെ വൈകുമ്പോൾ മാത്രമാണ് പലപ്പോഴും കരൾ രോഗം തിരിച്ചറിയാൻ കഴിയുന്നത്. തളർച്ച, അനീമിയ, ജോണ്ടിസ്, കാലിലുണ്ടാകുന്ന മുഴ എന്നിവയാണ് രോഗം തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ. മദ്യപാനമാണ് കരൾ രോഗത്തിൻ്റെ പ്രധാന കാരണം. ഹൈപ്പറ്റൈറ്റിസ് ബി സി വൈറസുകളും രോഗത്തിന് കാരണമാകുന്നതായി പറയപ്പെടുന്നു. അമിതവണ്ണം, ഡയബറ്റീസ്, തെറ്റായ ജീവിത രീതികൾ എന്നിവയും രോഗത്തിന് കാരണമാകുന്നുണ്ട്. രോഗം എങ്ങനെ നിയന്ത്രിക്കാമെന്നതിന് ചില എളുപ്പവഴികൾ കൂടി പറഞ്ഞുതരാം. മദ്യപാനമാണ് കരൾ രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ മദ്യപാനം കുറയ്ക്കുക. കരൾ രോഗത്തിൻ്റെ മൂലകാരണങ്ങളിൽ ഒന്നാണ് അമിതവണ്ണം. അമിതവണ്ണവും തൂക്കവും കുറയ്ക്കുക എന്നതാണ് മറ്റൊരു പ്രതിവിധി. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം ധാരാളമായി കുടിക്കുന്നത് ആഹാരങ്ങളിലൂടെ അകത്തു കടക്കുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കാൻ സഹായിക്കും. ചുരുങ്ങിയത് 10 ഗ്ലാസ് വെള്ളമെങ്കിൽ ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം കുടിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. 5 ഇനം പഴം, പച്ചക്കറി ഇനങ്ങൾ ഒരു ദിവസം കഴിക്കണം. കുടലിനെ ആരോഗ്യകരമാക്കി സൂക്ഷിക്കുന്ന ബാക്ടീരിയകൾ ഉണ്ടാകുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുക. കരളിൽ ചെന്ന് ദഹനത്തിനായി പ്രവർത്തിക്കുന്ന പ്രോബയോട്ടിക്കുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക. വൈറ്റമിൻ സിയും ബിയും അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും രോഗങ്ങളെ തനിയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് വൈറ്റമിൻ സി ആഹാരങ്ങൾ. കരളിൻ്റെ പ്രവർത്തനത്തെ വൈറ്റമിൻ ബിയും മെച്ചപ്പെടുത്തും. പ്രോട്ടീനുകൾ കാര്യമായി ഉപയോഗപ്പെടുന്നത് ആരോഗ്യമുള്ള ലിവർ കോശങ്ങളെ പുനഃസൃഷ്ടിക്കുന്നതിനാലാണ്. പ്രഭാത ആഹാരം കൊഴുപ്പില്ലാത്തതാക്കുക എന്നത് ഒരു പ്രധാന മാർഗമാണ്. വൈറ്റമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയ ഭക്ഷണവും പ്രഭാത ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ഛർദി, മയക്കം, മാനസിക അസ്വാസ്ഥ്യം, കണ്ണുകൾ, തൊക്കുകൾ, നഖങ്ങൾ എന്നിവ മഞ്ഞ നിറമാകുന്നത്, അടിവയറിലെ നീര്, കോമ, ഇതൊക്കെയാണ് കരൾ രോഗത്തിൻ്റെ അവസ്ഥകൾ. മദ്യപാനം, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, വ്യായാമമില്ലായ്മ തുടങ്ങിയവ കരളിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന കാരണങ്ങളാണ്. അപ്പോൾ കരളിനെ സുരക്ഷിതമാക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ കരൾ സുരക്ഷിതമായിരുന്നാൽ നിങ്ങളുടെ ജീവിതവും സുരക്ഷിതമാകും. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.